അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്നു വെച്ചാൽ കുറച്ച് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫേബിയോ, ക്രാക്ക് ജാക്ക്, ഓരോ റോട്ട് ബൗൺസ് ഇതുപോലത്തെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നാല് തരം ബിസ്ക്കറ്റാണ് എടുത്തേക്കണേ. ഇത് മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം, നല്ല ഫൈൻ പൗഡറാക്കിയിരിക്കണം. ഇതുപോലത്തെ ബിസ്ക്കറ്റൊക്കെ ഇതിലേക്ക് പൊട്ടിച്ചിടണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇടുന്നത് ആരോ റൂട്ടാണ്. ഇതുപോലെ എല്ലാ ബിസ്ക്കറ്റും പൊട്ടിച്ചിട്ട് പൊടിച്ചെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ പൊടിച്ചെടുക്കണം, എന്നാലേ ഫൈൻ പൗഡർ ആവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞ പോലെ നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും പൗഡർ ആക്കിയാലും നമ്മുടെ കേക്കിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായി അടിച്ചെടുക്കുക, ശ്രദ്ധിക്കുക. കണ്ട, ഇതാണ് നമ്മുടെ ഫൈൻ പൗഡർ ഗൈസ്. കണ്ട, നമ്മളിട്ട് എല്ലാ ബിസ്ക്കറ്റും പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ക്രീം ബിസ്ക്കറ്റ് പറഞ്ഞാൽ ചേർക്കാൻ ശ്രമിക്കുക, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ഷുഗറും കൂടി ചേർത്താൽ മധുരം ഉണ്ടാവും. ഷുഗർ ചേർക്കണ്ടാത്തവർക്ക് ചേർക്കണ്ട, നമുക്ക് കുറച്ച് മധുരം വേണ്ട ടീംസ് ആയി വരണമാണ് നമ്മൾ ചേർക്കണേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വേറൊരു മിക്സിയിലേക്ക് ആ പഞ്ചസാര പൊടിച്ചത് മുന്നത്തെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സർ ജാറാണ്, നേരത്തെ ഗ്രൈൻഡർ ജാറിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് പാലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബാറ്റർ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം ടേസ്റ്റ് ബാലൻസ് ആവാനായിട്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് പരിവം. ബാറ്റർ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഇങ്ങനെ ഒരു കുക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അതിൽ അകത്ത് ഓയിൽ പുരട്ടി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഓയിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടി കേക്കിൻ്റെ അടി സ്റ്റിക്കാവാണ്ടിരിക്കുകയാണ് ഇത് വയ്ക്കണേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ വീട്ടിലൊരു പഴയ ദോശത്തവയാണ് എടുത്തേക്കണത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെടുത്താൽ മതി. ഹീറ്റ് നന്നായി സ്പ്രെഡ് ആവാൻ വേണ്ടി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ട, ഒരു 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ പ്രീ ഹീറ്റ് ചെയ്യണം. പഴയതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഇതിലത്തെ ബൗളിയത്തെ ഇത് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ കുക്കറിഞ്ഞ് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അകത്ത് ബബിൾസൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി ഒരു 1/2 അവർ 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ച്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാവും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും ഫുൾ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ലല്ലോ, ഓഫ് ഫ്ലെയിം ആവരുതെന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് നമ്മുടെ കേക്ക് എടുത്തിട്ട് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ബേക്കായി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ട, ഇത് സൈഡൊക്കെ കറക്റ്റ് വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബാംബൂ സ്റ്റിക്കോ അപ്പോൾ പണങ്കോ എന്തെടുത്ത് കുത്തി നോക്കാം. അപ്പോൾ നമ്മൾ പറ്റി പിടിച്ചില്ലെങ്കിൽ സാധനം ഫുള്ളായിട്ട് ബേക്കായിട്ട് നടത്താം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതായത് നമ്മളൊരു പപ്പടം കോല എടുത്തിട്ടുണ്ട്, അതിൽ കുത്തി നോക്കിയിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ് ഇതിലൊന്നും പിടിച്ചല്ല. അപ്പോൾ ഫുള്ളായിട്ട് ബേക്ക് ആയിട്ട് നിർത്താം. പിന്നെ ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഇതുപോലത്തെ ഒരു നല്ല പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. കുക്കർ മൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ കമത്തി കൊടുക്കണം ഗൈസ്. എന്താ അപ്പോൾ നമ്മുടെ കേക്ക് വിട്ട് വരും. ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റണം ഗൈസ്. ബട്ടർ പേപ്പർ എടുത്ത് വരുമ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് എന്താ സ്പഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടുണ്ട്, ഇത് ചൂടാറാൻ വയ്ക്കണം. കണ്ട ഗൈസ് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കേക്ക് ഉണ്ടാക്കൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വേറെ അതിഥികളൊന്നുമില്ല. നമ്മളെന്നെ കഴിച്ചിട്ട് രസം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. നമ്മളെ ബിസ്ക്കറ്റ് പൊടിച്ച് പാല് ചേർത്ത് ബാറ്റർ ഉണ്ടാക്കി വെറുതെ വെച്ചാൽ മതി. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ഇനിയും വരാമെന്ന് പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ പൊന്നു ഓഫ് പൊന്നു ടാക്സ് സൈനിങ് ഓഫ്.